അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും ഹൈറും ബർക്കത്തും ചെയ്യട്ടെ. അപ്പോ ഞങ്ങൾ ഇന്ന് ഒന്ന് ഊരാച്ചുണ്ട് വരെ പോകേണ്ടതുണ്ട്. അവിടെ രണ്ടു നാള് കാണേണ്ടിണ്ട്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോ ഒരുപാട് വഴികളുണ്ട്, നല്ല രസമുള്ള സ്ഥലങ്ങള്. ഇൻഷാല്ലാ നമുക്ക് നേരെ പോകുമ്പോ കാണാം. ഇപ്പൊ കുറ്റിയടി നിന്ന് ഒരുപാട് പോകുന്നു. ഇവിടെ വലത്തോട്ട് പോയാലാണ് താഴോട്ട് കുരാച്ചുണ്ട റോഡ്. മേലോട്ട് പോയാൽ നമ്മുടെ കുറ്റിയടി ഡാം, പെരുവണ്ണാമുഴി, അതാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറേ ഒന്നും പോകാനില്ല. ഇവിടുന്ന് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് അത്രയേ ഉള്ളൂ, ഒരു 600-500 മീറ്റർ ഉണ്ടാവും. പേദാൽ ഈ വഴിക്ക് വന്നാണ്, ജസ്റ്റ് അന്ന് കാണാം നമുക്ക്. പിന്നെ ഇവിടെ കോറി ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് പോയാൽ വണ്ടികളൊക്കെ കുറവാണ്, അധികം വണ്ടികളൊന്നും കാണാനില്ല ഈ ഭാഗത്ത്. ഇതുപോലെ ഇപ്പോ സന്ദർശകരൊന്നും അനുവദിക്കുന്ന സമയമല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഉള്ളോട്ടൊന്നും കയറാൻ നിൽക്കുന്നില്ല. പോകുന്ന വഴിയായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പോകുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടുന്ന് വലതു ഭാഗത്തേക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സ്ഥലം. പക്ഷെ ഞങ്ങൾ ഉള്ളിൽ കയറുന്നില്ല, ഇപ്പോൾ കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുമ്പിലൂടെ ഒന്ന് പോയേക്കാം. ഇപ്പോൾ ഡാം തുറന്നിടാനൊക്കെ ചാൻസ് ഉണ്ട്. ആ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ വീഴുന്നത് കാണുന്നുണ്ട് അവിടെ. ഇവിടുന്ന് വലതു ഭാഗത്താണ് ഡാമിന്റെ ഷട്ടർ വരുന്നുട്ടോ. ആ അവിടെ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ട് ചെറുങ്ങനെ വെള്ളം വരുന്നുണ്ട്. ഇവിടെ കുറ്റിയാടി ഡാം എന്നാണ് തോന്നുന്നു അറിയപ്പെടുക. നമുക്ക് അങ്ങനെ അറിയില്ല, ഈ ഭാഗത്ത് അങ്ങനെ വരത്തില്ല. ഡാമിന്റെ ഒരു ഭാഗമാണ് മൂഴി ഡാമിന്റെ ഭാഗമാണെന്ന് തോന്നട്ടോ. ഇതറിയുന്നൊക്കെ അടിയിൽ കമന്റ് ബോക്സിൽ ഇടാം ഏതാ സ്ഥലമെന്നും ഒക്കെ. ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം കാണുന്നുണ്ട്. ചുറ്റുഭാഗത്തും മലയാണ്, നടുവിലൂടെ പുഴ, അതായത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. പിന്നെ സൈഡിൽ നല്ല പച്ചപ്പ്,
അവിടെ കാലികൾ മേയുന്നുണ്ട്, പുല്ല് തിന്നുന്നുണ്ട്. അങ്ങ് ദൂരെ മലയിൽ നോക്കിയാൽ വെള്ളം ഒഴുകി വരുന്നത് കാണാം, കുറേ ദൂരെ ഉണ്ടാവും. വളരെ മനോഹരമാണ് സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേരും എനിക്കറിയില്ല. ഇതറിയുന്നവരുണ്ട് എങ്കിൽ നേരെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഏതാ സ്ഥലം. നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ മോക്ക് കളിസാധനം വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കടയിൽ കയറി, ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ചോറൊക്കെ വെച്ച് കളിക്കാനുള്ള അടുക്കള സാധനങ്ങൾ, കുട്ടികൾ കളിക്കുന്ന അതാണ് വാങ്ങിയത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വാങ്ങിയത് മോക്ക്. ഇപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്നത് സ്ഥലത്തിൻ്റെ ഏറ്റവും താഴെ പട്ടിയാട്ട് എന്ന് പറയും, മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. നല്ല വെള്ളമുണ്ട്, നല്ല കുത്തിയൊലിപ്പുമാണ്. അതേപോലെ ഇനി സ്ഥലത്തിലോട്ട് കയറുമ്പോഴും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാൻ കഴിയും. ഇങ്ങനെ കഴിഞ്ഞൊരു വീഡിയോയിൽ സ്ഥലത്തിൽ നിന്ന് വരുന്ന മലവെള്ളം കാണിച്ചിരുന്നു. ആ വീഡിയോയിൽ ഉള്ളതല്ല ഇതിൽ കാണിക്കുക. അതിൽ കാണിക്കാത്ത ചില ഭാഗങ്ങൾ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് അതിൻ്റെ കുറച്ചുകൂടെ മുകൾ ഭാഗമാണ്. ഇത്തരം കുറച്ച് കയറി കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇത് കാണുന്നത്. ഇപ്പോൾ തൊട്ട് മുമ്പ് കണ്ടത് താഴെ ഇത് കുറച്ചും കൂടെ മുകളിലാണ്. പിന്നെ നല്ല മഴയുണ്ട്, ഇപ്പോൾ തിരുവനന്തപുരം മഴ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഒരു 11:45 ആയി. പിന്നെ ക്ഷേത്രത്തിൻ്റെ മുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല മഞ്ഞുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മഞ്ഞൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അതേപോലെ റോഡിൻ്റെ സൈഡ് ചില ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു വീണത് കാണുന്നുണ്ട്. ഇതേപോലെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ ചെറുത്തിൽ ഇടിഞ്ഞു വീണത് കാണുന്നുണ്ട്. പിന്നെ നല്ല ചെറിയ ചെറിയ അരുവികൾ മലയെന്ന് ഒലിച്ചു വരുന്നത് കാണാം. പിന്നെ ഏകദേശം പകുതി ആയിട്ടില്ല ചുരം, പക്ഷെ നല്ല കോട മഞ്ഞാണ്. ഇവിടുന്നേ മഞ്ഞുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് നല്ല മഞ്ഞുണ്ട്. അപ്പൊ മുകളിലോട്ടെത്തിയാല് ഇതിനേക്കാൾ കൂടുതൽ കോടാ മഞ്ഞ് കൂടി കൂടി വരും. എന്താ ഇവിടെയൊക്കെ നല്ല മഞ്ഞാണ്, പിന്നെ മെല്ലെ പോകാൻ പറ്റുള്ളൂ. മഞ്ഞ് കൂടുതൽ ഉണ്ടാകുമ്പോ ഒന്നും കാണൂല, ശ്രദ്ധിച്ചു പോകണം. നമ്മൾ ഉള്ള ആ സ്ഥലം ചെറുങ്ങനെ ഒരു ക്ലിയർ ഉണ്ടാകും, കുറച്ച് ദൂരോട്ട് കാണാൻ നല്ല പ്രയാസമായിരിക്കും.
അപ്പോൾ ചുരത്തിൽ നല്ല കോട മഞ്ഞുണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി ലൈറ്റിടുക, അതേപോലെ മെല്ലെ പതുക്കെ പോവുക. കാരണം മണ്ണിന്ന വരുന്ന വണ്ടിക്ക് നമ്മളെയും കാണാൻ കഴിയില്ല, നമുക്ക് അവരെയും കാണാൻ കഴിയില്ല, കുറച്ചടുത്തെത്തുമ്പോഴേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ചുരത്തിലൂടെ കോട മഞ്ഞുണ്ടാകുമ്പോൾ വണ്ടി ഓടിച്ച് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ കരുതി ചുരത്തിൽ മാത്രമായിരിക്കും മഞ്ഞുണ്ട എന്നത്. ചുരത്തിൽ മാത്രമല്ല, കുറേ ഇങ്ങോട്ട് വന്നിട്ടും നല്ല മഞ്ഞുണ്ടായിരുന്നു. പിന്നെ വയനാട്ടിൽ നല്ല മഴ തന്നെയാണ് ഉള്ളതിപ്പോൾ. അപ്പോൾ ഇൻഷാല്ലാ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഇൻഷാല്ലാ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ദുആ വസിയത്തോടെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.